നമസ്കാരം. വിവിധ ഫൈനാൻഷ്യൽ സർവീസസിനായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പേ ടി എം. എന്തൊക്കെ പേ ടി എമ്മിലൂടെ ചെയ്യാൻ പറ്റും? റീചാർജ് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റി ബില്ലടക്കാൻ പറ്റും, പ്ലെയിൻ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് ഇതൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരുപാട് സംവിധാനങ്ങൾ, യു പി ഐ പേയ്മെൻറ്റ്, യു പി ഐസ് കൊടുത്തിട്ട് നമുക്ക് പേയ്മെൻറ്റുകൾ സ്വീകരിക്കാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള സേവനങ്ങളൊക്കെ, ഫിനാൻഷ്യൽ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് പേ ടി എം. ഇപ്പോൾ സ്റ്റോക്കുകൾ, ഷെയറുകൾ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ സംവിധാനങ്ങളുണ്ട്. പല സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേ ടി എമ്മിൻ്റെ ഈ ബോക്സുകളൊക്കെ ഉണ്ടല്ലോ, പേയ്മെൻറ്റ് ബോക്സുകൾ, ക്യു ആർ കോഡുകൾ, സ്വൈപ്പിംഗ് മെഷീനുകൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രോഡക്റ്റ് അവർക്ക് ഉണ്ട് താനും. അപ്പോൾ ഇത്തരത്തിൽ രാജ്യവ്യാപകമായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ ഫിൻടെക് കമ്പനിയാണ് പേ ടി എം, 17 കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞ കമ്പനി. നോയിഡ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു കമ്പനി വഴി നമുക്ക് എങ്ങനെ നിക്ഷേപിക്കാം, അങ്ങനെ നിക്ഷേപിച്ചിട്ട് നമുക്ക് ഇരട്ടി പണം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. അതായത് ഈ ഒരു പേ ടി എമ്മിൽ പണം നിക്ഷേപിച്ച് എങ്ങനെ ഇരട്ടിയാക്കാം എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ പേ ടി എമ്മിനെ കുറിച്ച് ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുറേ കാലങ്ങളായിട്ടുള്ള കമ്പനിയാണ്. നമ്മളൊക്കെ ആദ്യം തുടങ്ങിയ ഒരു അപ്ലിക്കേഷനാണ്, ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു അപ്ലിക്കേഷനാണ് പേ ടി എം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നു, ഫോൺ പേ ഉപയോഗിക്കുന്നു, മറ്റൊരുപാട് അപ്ലിക്കേഷൻസ് പലരും ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും പേ ടി എമ്മിന് പേ ടി എമ്മിൻ്റെ സ്ഥാനത്ത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പേ ടി എമ്മിൽ നിക്ഷേപിച്ചിട്ട് ഇങ്ങനെ പണം നമുക്ക് ഇരട്ടിപ്പിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഞാൻ പോയപ്പോൾ നല്ലൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു വഴിയാണ് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണുന്നത്. പേ ടി എമ്മിൻ്റെ 17 കമ്മ്യൂണിക്കേഷൻ്റെ ഓഹരി പേ ടി എം ലിസ്റ്റഡ് ആണ്. ആ ഓഹരിയിൽ നിക്ഷേപിക്കുക എന്നതാണ് മാർഗം. സോ ഈ ഒരു ഓഹരിയുടെ ഓൾ ടൈം എടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 1950 രൂപ നവംബർ 18, 2021 ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ അടിച്ച് ഇറങ്ങി അവസാനം 1800 രൂപയിൽ നിന്നും അത് എത്തിപ്പെട്ട് നിന്നത് 546 രൂപയാണ്. വീണ്ടും അത് തളർന്ന് താഴെ വന്നിട്ട് 448 രൂപയിലെത്തി. വീണ്ടും കുറച്ച് കയറിയിട്ടൊക്കെ പോയിരുന്നു. എന്നിരുന്നാലും വീണ്ടും അടിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 600 രൂപ റേഞ്ചിലൊക്കെയാണുള്ളത്. 600-634 ഈ റേഞ്ചിലാണ് ഉള്ളത്. പേ ടി എമ്മിൽ 67.41% നഷ്ടമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കാണാൻ പറ്റും. താഴോട്ട് പോയി കഴിഞ്ഞാൽ പേ ടി എമ്മിൻ്റെ ഏറ്റവും ലോ 508 രൂപയാണ്. ഏറ്റവും ഹൈ 998 ആണ്. ലാസ്റ്റ് 52 ആഴ്ചയിലുള്ളത്. ഇനി അനലിസ്റ്റിൻ്റെ എസ്റ്റിമേറ്റ് കാണാം. 86% ബൈ ചെയ്യാനുള്ള സാധ്യതയാണ്, അതാണ് കൂടുതൽ കാണിക്കുന്നത്. 40,330 കോടിയുടെ മാർക്കറ്റ് ക്യാപ് ഉണ്ട്. മൈനസ് ആണ് ആർ ഒയി കിടക്കുന്നത്, 9.25. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പി 106.7 ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ബുക്ക് വാല്യൂ 205.62 ആണ്. ഫേസ് വാല്യൂ 1 ആണ്. EPS മൈനസിലാണ് കിടക്കുന്നത്, 19 ആണ്, -19. റവന്യൂ മോഡൽ നമുക്ക് നോക്കാം. ഇയർലി 2023 നല്ല ഒരു റവന്യൂ ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നഷ്ടത്തിലാണ് കമ്പനി എപ്പോഴും പോകുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ 2,396 കോടി നഷ്ടമുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ 2022 2,396 കോടി നഷ്ടമുണ്ടായിടത്തുനിന്ന് ഈ 2023 എത്തിയപ്പോൾ 1,777 കോടി നഷ്ടമുള്ളൂ. അപ്പോൾ നഷ്ടം താരതമ്യേന നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഭാവിയിൽ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിപ്പെടുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവും. നെറ്റ്വർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് 2023 12,993 കോടിയുടെ നെറ്റ്വർത്ത് കാണാൻ പറ്റും. ഈ പ്രോഫിറ്റ് റേഞ്ച് ഇങ്ങനെയാണ് ലോസിലാണ് പോകുന്നതെങ്കിൽ ഭാവിയിൽ ഇതിങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഹരിയുടെ പ്രൈസ് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. 17 കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഓൺ ആസ് ഓപ്പറേറ്റ്സ് ദ ബ്രാൻഡ് പേ ടി എം. പേ ടി എം ഈസ് ദ പേയ്മെൻറ്റ് ആപ്പ് ഓഫറിംഗ് ദ കൺസ്യൂമേഴ്സ് മെർച്ചൻ്റ് കോംപ്രഹെൻസീവ് പേയ്മെൻറ്റ് സർവീസസ്. നിങ്ങൾ കാണാൻ പറ്റും, എല്ലാവർക്കും അറിയുന്ന ആപ്ലിക്കേഷൻ കൂടിയാണ്. 17 കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് 2000 സ്റ്റാർട്ട് ചെയ്തത്. വിജയ് ശർമ്മയാണ് ഈ പേ ടി എം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഈ കമ്പനിയുടെ ഹോൾഡിംഗ്സ് ഉള്ള ആൾക്കാരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 60.92% അവരാണ് ഹോൾഡ് ചെയ്യുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റീറ്റെയിൽ ആൻഡ് അതേഴ്സ് 35% യൂസ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ കയ്യിൽ 2.79 കൂടി ഉണ്ട്. അതര ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കയ്യിൽ 0.61 ആണ്. അപ്പോൾ മെജോറിറ്റി ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് ചെയ്യുന്നത് ഈ പറയുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. റീറ്റെയിലേഴ്സിന് 35 ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ 2.79% പൊതുവെ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മികച്ച ഒരു ഓഹരിയായിരിക്കും. നമ്മളിങ്ങനെ ഓരോ കമ്പനികൾ എടുത്തിട്ട് അത് മ്യൂച്വൽ കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മികച്ച സംഭവമായിരിക്കും. അവരുടെ കയ്യിൽ ഹോൾഡിംഗ് കുറവാണെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ പൊതുവെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള നഷ്ടത്തിലേക്ക് ഉള്ള കമ്പനി, അതായത് എപ്പോഴും നഷ്ടം മാത്രമാണ് ഇവർക്കുള്ളത്. പക്ഷേ നമുക്ക് ഭാവിയിലേക്ക് ഒരു ലോങ് ടൈം വിഷനിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് എ ചാൻസ് ഭാവിയിൽ ഇതൊരു നല്ല രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ ഇതൊരു 1000, നമ്മൾ ഒരുപാട് പൈസ ഒന്നും പ്രതീക്ഷിക്കേണ്ട, 1200 രൂപ
എന്ന റേഞ്ചിലേക്കൊക്കെ ഇത് എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഫണ്ട് നേരെ ഡബിൾ ആക്കിയിട്ട് എടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി സമയം ഈ ഒരു പേടിഎമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ എന്താണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു വേർഷൻ, അതിൻ്റെ ഈ പറഞ്ഞ 600 നിന്ന് വീണ്ടും ഒരു ക്രാഷ് വരുമോ, വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിലേക്ക് ഈ പറഞ്ഞ 444 ബ്രേക്ക് ഡൗൺ ആകുമോ എന്ന് നമ്മൾ നോക്കാം. ഈ ഒരു ലെവലിൽ നിന്നൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 25% ഇടുക, അടുത്ത ഒരു കട്ടിൽ 25 ഇടുക, അടുത്തൊരു കട്ടിൽ 20, ഇങ്ങനെ ഒരു 4 ടേമിലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നതായിരിക്കും നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിൽ ഓഹരികൾ, ഒരുപാട് ഓഹരികൾ വരുന്നുണ്ട്. ആ ഓഹരികളിലൊക്കെ നമുക്ക് നിക്ഷേപിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഫോർ ലോങ് ടേമിൽ, ഷോർട്ട് ടേമിൽ ഒക്കെ ചെയ്യുന്ന പലതരത്തിലുള്ള ട്രേഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും, ഓർ ഷോർട്ട് ടേം ട്രേഡ്, ലോങ് ടേം ട്രേഡ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും, വാങ്ങിച്ചിട്ട് കുറേ വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്റ്റോക്കുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് അതിൽ ഇതിലൂടെ ലാഭനഷ്ടങ്ങൾക്കൊക്കെ വിധേയമാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് തന്നെ ചെയ്യുക. സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെൽഫായിട്ട് ഓഹരി വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് അനിവാര്യമാണ്, ആവശ്യമാണ്. ആ ഡിമാറ്റ് അക്കൗണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അലിസ് ബ്ലൂവിലാണ്. അലിസ് ബ്ലൂവിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഫ്രീ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഫുൾ ടൈം സർവീസ് ബ്രോക്കറാണ്. എനി ടൈം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. മലയാളത്തിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. വളരെ അതേസമയം ഡിസ്കൗണ്ട് ബ്രോക്കർ കൂടിയാണ്. വളരെ ലോസ്റ്റ് ആയിട്ടുള്ള ചാർജ് കാര്യങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡിംഗ്, ഓപ്ഷൻ ട്രേഡ്, ഫ്യൂച്ചർ ട്രേഡ്, അതുപോലെ തന്നെ കറൻസി ട്രേഡ്, കമോഡിറ്റി ട്രേഡ്, ഇങ്ങനെയുള്ള എല്ലാ ട്രേഡിങ്ങുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റോക്കുകളും നിങ്ങൾക്ക് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാം. IPOകളിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ട്രേഡിംഗ് സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെരിഫൈഡ് PNL ഉണ്ട്. പല തരത്തിലുള്ള സംവിധാനവുമായിട്ട് വലിയൊരു കമ്പനിയാണ് ഈ പറയുന്ന അലിസ് ബ്ലൂ എന്ന് പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബെനിഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എടുത്താൽ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.